ഒരു 18 വയസ്സുകാരിയുടെ ഉള്ളിൽ കനലായിരിഞ്ഞ ചോദ്യങ്ങൾക്കുത്തരം ഉടുതുണി പോലും അപ്പന് മുമ്പിൽ അടിയറവ് വെച്ച് ഒന്നുമില്ലാത്തവനായി ദൈവത്തെ തേടിയലഞ്ഞ ഫ്രാൻസിസിൽ അവൾ കണ്ടെത്തിയപ്പോൾ ഒരു പെസഹാവ്യാഴ രാത്രിയിൽ സർവവും ഉപേക്ഷിച്ച് അവളും അതേ വഴി തേടിയെത്തി. വിശിഷ്ട ഭോജ്യം ഭക്ഷിച്ച് ശീലിച്ച പ്രഭുകുമാരിക്ക് ചാരമിട്ട ഭിക്ഷഭക്ഷണവും പട്ടുവസ്ത്രങ്ങൾ ശീലിച്ച് നിന്റെ ശരീരത്തിന് പരുവരുത്ത ചാക്ക് വസ്ത്രവും അഴുക്കുപറ്റാത്ത നിന്റെ കരങ്ങൾക്ക് കുഷ്ഠരോഗിയുടെ പഴുത്ത വ്രണങ്ങളും താങ്ങാനാകുമോ എന്ന ഫ്രാൻസിസിന്റെ ചോദ്യത്തിന് ക്രിസ്തുവിനെ പ്രതി എനിക്ക് സാധിക്കുമെന്നതായിരുന്നു അവളുടെ ഉറച്ച മറുപടി. അഴകിൻ്റെ അടയാളമായിരുന്ന തൻ്റെ സ്വർണ്ണ തലമുടി അറുത്തു നൽകി അവൾ ആരംഭിച്ച സന്യാസ ജീവിതത്തിന് സൈന്യ സന്നാഹങ്ങൾക്കൊപ്പം തന്നെ തിരിച്ചുകൊണ്ടുപോകാൻ വന്ന മണാൾഡോ പ്രഭുവിൻ്റെ ഭീഷണിയുടെ മുമ്പിലും തിരുമുറിവുകളിൽ അന്ത്യചുംബനം നൽകി പ്രിയ വഴികാട്ടി ഫ്രാൻസിസിനെ യാത്രയാക്കേണ്ടി വന്ന വേദനയുടെ മുൻപിലും ഒരു ലച്ചിലും ഉണ്ടായില്ല. പിന്നീട് ഉയർത്തിയ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ അക്രമികൾ ചിതറിയോടിയതും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാതെ പരിപൂർണ ദാരിദ്ര്യത്തിൽ ജീവിക്കാനുള്ള വാശിക്ക് മുമ്പിൽ മാർപ്പാപ്പ പോലും കീഴടങ്ങിയതും ചരിത്രം. ഇന്നും എല്ലാം ക്രിസ്തുവിന് വേണ്ടി ഉച്ചിഷ്ടമായി ഉപേക്ഷിക്കുന്നവർക്ക് വഴികാട്ടുന്നതും അതേ പ്രകാശമാണ് ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിലെ ആ അമ്മയുടെ പ്രകാശം, അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ പ്രകാശം.